ഒരു നാടിൻ്റെ ജീവൽ സ്പന്ദനമാണ് നദികൾ. കൃഷിക്കും വൈദ്യുതി ഉൽപ്പാദനത്തിനും കുടിവെള്ളത്തിനുമൊക്കെയായി നമ്മൾ നദികളെ ആശ്രയിക്കുന്നു. 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഇതിൽ ഭൂരിഭാഗവും പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നവയാണ്. എന്നാൽ കബനി, ഭവാനി, പാമ്പാർ എന്നിവ കിഴക്കോട്ടൊഴുകി കാവേരി നദിയിൽ ചേരുന്നു. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി കബനിയാണ്. 57 കിലോമീറ്ററാണ് കബനി കേരളത്തിലൂടെ ഒഴുകുന്നത്. ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച കുറുവാ ദ്വീപുകൾ ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ തുണ്ടാർമുടിയിലാണ്. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ജലവൈദ്യുത പദ്ധതികളെ അമിതമായി ആശ്രയിച്ചിരുന്ന നാം ഇന്ന് സൗരോർജത്തെയും കാറ്റിനെയുമൊക്കെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണല്ലോ. ഇതിൻ്റെ ഭാഗമായി ബാണാസുര സാഗർ ഡാമിൽ ഒരു ഒഴുകുന്ന സൗരോർജ പാടം സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു സംരംഭമാണത്. കപില എന്നും അറിയപ്പെടുന്ന കബനി നദി കർണാടകത്തിലൂടെ ഒഴുകി തിരുമക്കുടൽ എന്ന സ്ഥലത്ത് വച്ച് കാവേരി നദിയുമായി സംഗമിക്കുന്നു. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയും കാവേരിയാണ്. ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. കേരളത്തിലൂടെ 38 കിലോമീറ്റർ ദൂരം ഒഴുകിയാണ് ഭവാനി തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരിയിൽ നിന്നാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ശിരുവാണി നദി ഭവാനിയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. മനോഹരമായ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതായ പാമ്പാറിലാണ്. കേരളത്തിലൂടെ വെറും 25 കിലോമീറ്റർ മാത്രമാണ് പാമ്പാർ ഒഴുകുന്നത്. ഇടുക്കി ജില്ലയിൽ ഉത്ഭവിച്ച് കാവേരി നദിയിൽ പതിക്കുന്ന പാമ്പാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. പാമ്പാറിൻ്റെ മറ്റൊരു പേരാണ് തലയാർ. ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ വേമ്പനാട്ട് കായലിലും അതുവഴി അറബിക്കടലിലേക്കും പതിക്കുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. തൊട്ടു പിന്നിൽ തന്നെ ഭാരതപ്പുഴയുണ്ട്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. മലപ്പുറത്തെ പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്നത്. നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പയാണ്. 176 കിലോമീറ്ററാണ് പമ്പയുടെ നീളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ മറ്റു വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലാണ് പെരിയാറിനെ പരാമർശിക്കുന്നത്. കേരളത്തിൻ്റെ ജീവരേഖയായി അറിയപ്പെടുന്നതും പെരിയാർ തന്നെ. പെരിയാർ ഉത്ഭവിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ ശിവഗിരി മലകളാണ്. പെരിയാർ അവസാനിക്കുന്നത് വേമ്പനാട് കായലിൽ. ഇടുക്കി, എറണാകുളം എന്നീ രണ്ട് ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവഹിക്കുന്ന നദിയും പെരിയാർ തന്നെ. പെരിയാറിൻ്റെ തീരത്താണ് ആലുവ അദ്വൈത ആശ്രമം. പെരിയാർ വന്യജീവി സങ്കേതവും പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. പെരിയാർ വന്യജീവി സങ്കേതം ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാർ തന്നെ. മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്നത് ആലുവയിൽ വച്ചാണ്. AD 1341 പെരിയാറിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. പെരിയാറിലുണ്ടായ ഈ വെള്ളപ്പൊക്കം കാരണം കൊടുങ്ങല്ലൂർ തുറമുഖം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. പെരിയാറിൽ 1924 വെള്ളപ്പൊക്കമുണ്ടായി. മലയാളമാസം 1999 ഇതുണ്ടായത്. അതിനാൽ തന്നെ
99 ലെ വെള്ളപ്പൊക്കം എന്നാണ് ഇത് അറിയപ്പെടുന്നത്.